ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സിൽ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളാണ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ അനുകരിച്ചാണ്? അമേരിക്കൻ ഭരണഘടന. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദം അലങ്കരിക്കാമോ? അലങ്കരിക്കാം, 6 മാസത്തേക്ക്. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്ന പാർലമെൻറ്റിൽ 3-2 ഭൂരിപക്ഷം വേണം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതി. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യ ഭരണാധികാരി ലഫ്റ്റനൻറ്റ് ഗവർണർ. ഇപ്പോൾ തുടർന്ന് നോക്കാം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ അനുകരിച്ചാണ്? അമേരിക്കൻ ഭരണഘടന. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദം അലങ്കരിക്കാമോ? 6 മാസത്തേക്ക് മാത്രം. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ പാർലമെൻറ്റിൽ 3-2 ഭൂരിപക്ഷം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതി. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യ ഭരണാധികാരി ലഫ്റ്റനൻറ്റ് ഗവർണർ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാനുള്ള പ്രായപരിധി 35 വയസ്സ്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമാകാതെ കേന്ദ്രമന്ത്രിയായി തുടരാൻ അനുവദനീയമായ കാലമെത്ര? 6 മാസം. പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ്? 73-ാം ഭേദഗതി. പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. എന്നിട്ട് നോക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാനുള്ള പ്രായപരിധി 35 വയസ്സ്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമാകാതെ കേന്ദ്രമന്ത്രിയായി തുടരാൻ അനുവദനീയമായ കാലമെത്ര? 6 മാസം. പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ്? 73-ാം ഭേദഗതി. പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജനസംഖ്യ. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതി. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത്? ഡെപ്യൂട്ടി സ്പീക്കർ. ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മുന്നോട്ട് നോക്കാം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജനസംഖ്യ. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതി. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത്? ഡെപ്യൂട്ടി സ്പീക്കർ. ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 42-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത് ഏത് വർഷം? 1976. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിര എന്തിൻ്റെ ആകൃതിയാണ്? വൃത്തം. സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീറ്റ് സംവരണം ചെയ്ത് നൽകപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 73-ാം ഭേദഗതി. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? കൺകറൻറ്റ് ലിസ്റ്റ്.
ആറ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A. ഒന്നുകൂടെ നോക്കാം. 42 ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത് ഏത് വർഷം? 1976. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി വൃത്തം. സ്ത്രീകൾക്ക് തദ്ദേശ സംവരണ സ്ഥാപനങ്ങളിൽ സീറ്റ് സംവരണം നൽകിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 73 ഭേദഗതി. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110201. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്ന്? റഷ്യ. എന്നിവിടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110201. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്ന്? റഷ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 17. വിവര സാങ്കേതിക നിയമം പാസാക്കിയത് എപ്പോൾ? 2000. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏത്? ഗാർഹിക പീഡന സംരക്ഷണ നിയമം. വിവര അവകാശ നിയമം നിലവിൽ വന്നത് 2005. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. പിന്നീട് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 17. വിവര സാങ്കേതിക നിയമം പാസാക്കിയത് എപ്പോൾ? 2000. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായി പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏത്? ഗാർഹിക പീഡന സംരക്ഷണ നിയമം. വിവര അവകാശ നിയമം നിലവിൽ വന്നത് 2005. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന റിട്ടുകളുടെ എണ്ണം 5. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? സുപ്രീം കോടതി. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. നോക്കാം. ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്തിരിക്കുന്ന റിട്ടുകളുടെ എണ്ണം 5. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? സുപ്രീം കോടതി. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്. കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾക്കുള്ള കുറഞ്ഞ പ്രായപരിധി 21 വയസ്സ്. ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ UGC രൂപീകൃതമായത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്? 42 ഭേദഗതി. പിന്നീട് നോക്കാം. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്. കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾക്കുള്ള
ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 21. ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ യു ജി സി രൂപീകൃതമായത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? 42 ഭേദഗതി. ഭരണഘടനയിൽ 8 ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകൾ ഏറ്റവും കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഭാഷ സംസ്കൃതം. ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ബാലവേല നിരോധിച്ചിരിക്കുന്നത്? 24. ഇന്ത്യൻ ഭരണഘടനയുടെ 36 മുതൽ 51 വരെ അനുച്ഛേദങ്ങളിൽ പരാമർശിക്കുന്നത് നിർദ്ദേശിക തത്വങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 330 മുതൽ 342 വരെ വകുപ്പുകൾ. നോക്കാം, ഭരണഘടനയിലെ 8 ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളിൽ ഏറ്റവും കുറച്ചാളുകൾ സംസാരിക്കപ്പെടുന്ന ഭാഷ സംസ്കൃതം. ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ബാലവേല നിരോധിച്ചിരിക്കുന്നത്? 24. ഇന്ത്യൻ ഭരണഘടനയുടെ 36 മുതൽ 51 വരെ അനുച്ഛേദങ്ങൾ പരാമർശിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 330 മുതൽ 342 വരെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് 50 വാർഷികത്തിൽ ആരംഭിച്ച ഇന്ത്യയുടെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 9 പഞ്ചവത്സര പദ്ധതി? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണുള്ളത്? 1 തരം പൗരത്വം. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഗുൽസാർലാൽ നന്ദ. ഒന്നുകൂടെ നോക്കാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50 വാർഷികത്തിൽ ആരംഭിച്ച ഇന്ത്യയുടെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 9 പഞ്ചവത്സര പദ്ധതി? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണുള്ളത്? 1 തരം. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടീവ് പ്രധാനമന്ത്രിയായത് ഗുൽസാരിലാൽ നന്ദ. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് എല്ലാം ഷെയർ ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്.